ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ജന്തു ശരീരത്തിലെ 108 വർമ്മ സ്ഥാനങ്ങളെക്കുറിച്ചും അതിൽ ക്ഷതം സംഭവിച്ചാൽ ചെയ്യേണ്ട അടങ്കലുകളെക്കുറിച്ചും അങ്ങനെ മർമ്മശാസ്ത്രം മുഴുവനായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥം ഞാൻ ഓൺലൈൻ വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യകതയിലേക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. കേരളത്തിൽ സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് തൊട്ടാവാടി എന്നുള്ളത്. ഈ തൊട്ടാവാടിക്കൊരു ഇംഗ്ലീഷിലൊരു പേരുണ്ട്, അതായത് മൈമോസ പുദിക ലിൻ ഫെബേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഈ സസ്യം ബ്രസീലിലാണ് ജന്മദേശമെങ്കിലും ഇന്ന് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പരക്കെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ തണ്ട്, അതായത് ഇതിൻ്റെ ഇലയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തണ്ടിനോട് ചേരുന്ന ഭാഗത്ത് മുഴച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഈ മുഴച്ചിരിക്കുന്ന ഭാഗത്ത് കനം കുറഞ്ഞ കോശഭിത്തിയുള്ള ധാരാളം കോശങ്ങളുണ്ട്. അവ വെള്ളം സ്വീകരിച്ചിട്ട് വീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളം വെളിയിൽ പോയി കഴിഞ്ഞാൽ അവ ചുരുങ്ങുകയും ചെയ്യും. തൊട്ടാവാടിയുടെ ഇലകൾ സ്പർശനത്തിന് നേരെ പ്രതികരിക്കും എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അതായത് സ്പർശിക്കുമ്പോൾ ഭിത്തിക്ക് കനം കുറഞ്ഞ കോശങ്ങളിലെ ജലം തണ്ടിലേക്ക് കയറും. അതിൻ്റെ ഫലമായിട്ട് കോശങ്ങൾ ചുരുങ്ങി, അതായത് ഉറച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് പൂർണ്ണ വളർച്ചയുള്ള ഒരു തൊട്ടാവാടിയുടെ ചെടി എന്ന് പറയുന്നത് ഒരു മീറ്ററോളം നീളത്തിൽ പടർന്നു കിടക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതങ്ങനെയാണ് കാണപ്പെടുന്നത്. നൈസർഗികമായിട്ടുള്ള പരിതസ്ഥിതിയിൽ ചതുപ്പ് അല്ലെങ്കിൽ മൈതാനം, റോഡുകൾ എന്നിവിടങ്ങളിലാണ് തൊട്ടാവാടി സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. ഈ തൊട്ടാവാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് വസ്തു തൊട്ടാലും ഇലകൾ അങ്ങനെ ചുരുങ്ങുമെന്നുള്ളതാണ്. എന്ത് വസ്തുവും ഈ പ്രവർത്തനത്തിന് കാരണവുമാകാം. ഈ ചുരുളൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പൂർണ്ണമാവുകയും പിന്നീട് അരമണിക്കൂറോളം കഴിഞ്ഞ് ഇലകൾ വിടർന്ന് പൂർണ്ണസ്ഥിതിയിലാവുകയുമുള്ളൂ. ശാസ്ത്രീയമായി പറഞ്ഞാൽ ബാഹ്യവസ്തുക്കളോടുള്ള പ്രതികരണത്തിൻ്റെ വേഗതയിൽ നിന്നാണ് തൊട്ടാവാടിയിലെ ഔഷധ മൂല്യം കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു. ബാഹ്യവസ്തുക്കളുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന മിക്ക അലർജികൾക്കും തൊട്ടാവാടി ഒരു ഔഷധമായാണ് ഉപയോഗിക്കുന്നത്. ആയുർവേദ വിധിപ്രകാരം ശ്വാസ വൈഷമ്യം, അതായത് ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കും വ്രണം എന്നിവ ശമിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കഫം ഇല്ലാതാക്കുന്നതിനും രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. തൊട്ടാവാടിയുടെ നീര് കയ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലഘുരൂക്ഷം എന്നീ ഗുണങ്ങളോടുകൂടിയ ഈ ചെടിയുടെ വീര്യം ശീതമാണെന്നാണ് വിധി. ആയുർവേദ വിധി പ്രകാരം അങ്ങനെയാണ് പറയാറ്. ഇതിൻ്റെ വേരിൽ ഏകദേശം 10% ടാനിൻ അടങ്ങിയിരിക്കുന്നു. തൊട്ടാവാടിയുടെ വേരിൽ മൂലാർബുദങ്ങളും ഉണ്ട്. ചെറിയ കുട്ടികളിലെ ശ്വാസം മുട്ടൽ മാറുവാൻ തൊട്ടാവാടിയുടെ നീരും കരിക്കിൻ വെള്ളവും ചേർത്ത് ദിവസത്തിൽ 1 നേരം വീതം ചേർന്ന്, അതായത് 2 ദിവസം കൊടുത്താൽ ശമനമുണ്ടാകുമെന്നുള്ളതാണ് ആയുർവേദ വിധി പ്രകാരം പറയാറ്. തൊട്ടാവാടി സമൂലം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ കുത്തി എറിഞ്ഞിട്ട് നെല്ല് കുത്തിയ അരിക്കൊപ്പം ചേർത്ത് കഞ്ഞി വെച്ച് കുടിച്ചാൽ ഞരമ്പുകൾക്ക് ശക്തി വർദ്ധിക്കുമെന്നുള്ളതും ആയുർവേദ വിധിയിൽ പറയുന്നുണ്ട്. ശരീരത്തിൽ മുറിവുകളുണ്ടായാൽ തൊട്ടാവാടി അരച്ചിട്ട് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുമെന്നാണ് പറയുന്നത്. കൂടാതെ പ്രമേഹം, അതുപോലെ തന്നെ വിഷജന്തുക്കളുടെ കടിമൂലമുണ്ടാകുന്ന രക്തസ്രാവം നിലയ്ക്കുന്നതിന് തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ തൊട്ടാവാടി ഉപയോഗപ്രദമാണ്. 5 മില്ലി തൊട്ടാവാടി നീരും 10 മില്ലി കരിക്കിൻ വെള്ളവും ചേർത്ത് ദിവസത്തിൽ 1 നേരം വീതം കഴിക്കുന്നത് ശരീരത്തിന് വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതിന് ആയുർവേദ വിധിയിൽ ഒരു ചൊല്ലുണ്ട്, ലജ്ജാലു ശീതള തിക്താകഷായം കഫപിത്ത ജിദ്. അതുപോലെ തന്നെ രക്തപിത്തമതിസാരം യോനിരോഗാൽ വിനാശയേതു എന്നാണ് ആയുർവേദ വിധിയിലുള്ള ഒരു ശ്ലോകം തന്നെ. ഇതിൻ്റെ ഇല പിടിച്ച് പിഴിഞ്ഞിട്ടുള്ള അരച്ചു പിഴിഞ്ഞിട്ടുള്ള നീര് വെള്ളം ചേർക്കാതെ നമ്മൾ ഏത് മുറിവിൽ, നമ്മുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള ഏത് മുറിവിൽ പുരട്ടിയാലും അത് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ്. ചുരുക്കത്തിൽ പല രോഗങ്ങൾക്കും ഈ സസ്യം പരിഹാരം തരുന്നു എന്നുള്ളതാണ്. ഭാവപ്രകാശത്തിൽ തൊട്ടാവാടിയെ ഇപ്രകാരം വിശേഷിപ്പിച്ചിരിക്കുന്നു. തൊട്ടാവാടിയുടെ ഇലയും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും വേരും എല്ലാം തന്നെ ചതച്ച് നീരെടുത്തിട്ട് എണ്ണ കാച്ചി തേക്കുകയും കുടിക്കുകയും ചെയ്താൽ തൊലിപ്പുറത്തെ അലർജി മാറിക്കിട്ടുമെന്നുള്ളതാണ്. കരിക്കിൻ വെള്ളത്തിൽ അതുപോലെ തന്നെ കരിക്കിൻ വെള്ളത്തിൻ്റെ കൂടെ
ഇതിൻ്റെ നീരും ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ ശ്വാസം മുട്ട് വളരെ പെട്ടെന്ന് തന്നെ ശമിക്കുന്നതിന് കാരണമാകുന്നു. തൊട്ടാവാടിയുടെ വേരും അതുപോലെ തന്നെ തണ്ടും അതിൻ്റെ ഇലയും എല്ലാം തന്നെ സമൂലം എടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞ ചാറ് കുടിക്കുന്നത് പ്രമേഹത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെടുത്ത് പറയേണ്ടത്, വിഷജന്തുക്കൾ കടിച്ചാൽ ആ കടിച്ച ഭാഗത്ത് ഇത് അരച്ച് തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. അതായത് വിഷത്തിൻ്റെ ആ കയറ്റം ശരീരത്തിലേക്കുള്ള ആ ഒരു കയറിപ്പോകുന്ന അവസ്ഥ നമുക്ക് തടയാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇത് സമൂലം ഇടിച്ച പിഴിഞ്ഞ് നീര് തേനും കൂട്ടി സേവിച്ചാൽ ആർത്തവ സമയത്തെ രക്തസ്രാവത്തിന് കുറവുണ്ടാക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം അനേകം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് തൊട്ടാവാടി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വളരെ ഫലവത്തായിട്ടുള്ള കുറച്ച് ഗുണങ്ങളെക്കുറിച്ചിട്ട് പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബെൽ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. എങ്കിലാണ് ഞാനൊരു വീഡിയോ ഇട്ടാൽ അതപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എം എസ് ചാനൽ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.